السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا روح كل ولي الله خذ بيدي سلطان كل يقاطي بالعلي الصمد. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബങ്ങളെയും മറ്റു ബന്ധപ്പെട്ടവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്വലാത്തും ഷെയ്ഖും എന്ന ടൈറ്റിലിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖിന് പകരമാകും സ്വലാത്ത് എന്ന് പറഞ്ഞ മഹാരഥന്മാരുടെ ഉദ്ധരണികളുടെ വ്യാഖ്യാനമാണ്. അതിനെ നിരുപാധികം അങ്ങനെ തന്നെ നമുക്ക് വയ്ക്കുവാൻ സാധ്യമല്ല എന്നാണ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതെന്നും അതിൻ്റെ ഒരു വ്യാഖ്യാനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്തു. മറ്റൊരു വ്യാഖ്യാനം നാം മനസ്സിലാക്കിയത്, നാം പറഞ്ഞത് ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കും എപ്പോഴാണ്? എന്ത് അദമി വിജിദാനിഹി, ഷെയ്ഖ് ഇല്ലാത്ത സമയത്ത്, ഷെയ്ഖിനെ കിട്ടാത്തപ്പോൾ. അത് സംബന്ധമായി മഹാരഥന്മാർ പറഞ്ഞത് പരിശോധിക്കുക. മഹാനരായ സയ്യിദി യൂസുഫ് ബിൻ ഇസ്മായിൽ നബ്ഹാനി മഹാനവറുകൾ സഅദത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദുൽ കൗനൈൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വമിൻ സമറാത്തിഹ, സ്വലാത്തിൻ്റെ ഫലങ്ങളിൽ, ഗുണങ്ങളിൽ പെട്ടതാണ്, അന്നഹ തഖൂമു മഖാമ ഷെയ്ഖിൽ മുറബ്ബി. ഉണ്ടോ, സ്വലാത്ത് നിൽക്കുന്നതാണ് മഖാമ ഷെയ്ഖിൽ മുറബ്ബി, മുറബ്ബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും. അതെ, പക്ഷേ ബാക്കിയും കൂടി വായിക്കുമ്പോഴാണ് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലാവുക. എപ്പോഴാണ്? എന്ത് അദമി വുജൂദിഹി, ആ ഷെയ്ഖ് ഇല്ലാത്തപ്പോൾ. തിരിയുന്നുണ്ടോ? അപ്പം മുറബ്ബിയായ ഷെയ്ഖ് വേണ്ട, സ്വലാത്ത് ചൊല്ലിയ മതി എന്ന് നിരുപാധികം നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ പറച്ചിൽ ശരിയാണോ? ഇല്ല എന്നല്ലേ ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർ തെറ്റുകാരാണെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിനയ്ക്കേണ്ടി വരും. ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കുമെന്ന് പറഞ്ഞ ആ ഉദ്ധരണികളൊക്കെ കണ്ട് മനസ്സിലാക്കിയ മഹാരഥന്മാരാണല്ലോ ഇവരൊക്കെ. അപ്പോൾ ഇവർ രേഖപ്പെടുത്തിയ എന്താ? ഷെയ്ഖിനെ കിട്ടാത്തപ്പോൾ, ഷെയ്ഖ് ഇല്ലാത്തപ്പോൾ, ഷെയ്ഖ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇല്ല. ഷെയ്ഖ് ചെയ്യാമെന്ന ആളൊരു ഉണ്ടാകും എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? സ്വലാത്ത് ചെല്ലാം. അപ്പോൾ എന്ത് ചെയ്യും? ഷെയ്ഖിലേക്ക് ആ സ്വലാത്ത് എത്തിക്കും. അങ്ങനെ പറഞ്ഞ് മഹാനവറുകൾ പറയുന്നതാ നോക്കൂ. പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, വലിഹാദാ ഖാല ബഅദു ശുയൂഖി, ഇതുകൊണ്ടാണ് ചില മഹാരഥന്മാർ പറഞ്ഞത്, മൻ ലം യജിദ് ഷെയ്ഖൻ മുറബ്ബിയൻ, ഒരു തർബിയത്തിൻ്റെ ഷെയ്ഖിനെ എത്തിക്കാത്ത ഒരാൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല, അവൻ എന്ത് ചെയ്യട്ടെ? ഫൽ യുക്സിർ മിന സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ. തീർച്ചയായിട്ടും ആ സ്വലാത്ത് അങ്ങനെയാണ് കാര്യം എത്തിച്ചു തരും, ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. തിരിഞ്ഞാ തിരിഞ്ഞാ, അതാണ് പറഞ്ഞത്. അപ്പോൾ മുറബ്ബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെ കിട്ടാത്തപ്പോഴാണ്. നോക്കൂ, സഫീനത്തുൽ ഖാദിരി എന്ന ഗ്രന്ഥത്തിൽ കാണാം, വഖദ് ദക്കറ ബഅദു അയ്മത്തു സൂഫിയ, ചില സൂഫി നേതാക്കന്മാരായ പണ്ഡിതർ പറഞ്ഞു, അന്നൻ ഫഖദ ശുയൂഖ തർബിയ ഫല്യുക്സിർ മിന സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യസ്ലു ബിഹാ ഇലാ മഖ്സൂദിഹി. തർബിയത്തിൻ്റെ മശായഖിനെ എത്തിക്കാത്തൊരുത്തൻ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ. കാരണം ആ സ്വലാത്ത് കാരണം അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തും. അവൻ്റെ ലക്ഷ്യം ഏതാ? ഷെയ്ഖ് മുറബ്ബി, മുറബ്ബിയായ ഷെയ്ഖാണ്. മുറബ്ബിയ ഷെയ്ഖിലേക്ക് ആ സ്വലാത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കൗലുകളും വാചകങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഷെയ്ഖിനെ കിട്ടാതിരിക്കുമ്പോൾ, അന്വേഷിച്ചിട്ട് തനിക്ക് കിട്ടാതിരിക്കുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ധാരാളം സ്വലാത്ത് അങ്ങനെ ചെല്ലുമ്പോൾ തീർച്ചയായും അവൻ്റെ ഉദ്ദേശമാകുന്ന മുറബ്ബിയായ ഷെയ്ഖിലേക്ക് സ്വലാത്ത് കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ്. ഇനിയും നോക്കൂ, സയ്യിദി അഹമ്മദ് ദഹലാൻ റളിയല്ലാഹു അൻഹു അവിടെ തഖ്രീബുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വൈത്തഹദുൽ മുരീദുമാ യഅ്മുറുഹു ബിഹി ഷെയ്ഖുഹു മിനൽ ദിക്കാർ. ഒരു ഷെയ്ഖുള്ളൊരു മുരീദ് അവനെന്ത് ചെയ്യണം? അവൻ്റെ ഷെയ്ഖ് കൽപ്പിച്ച ദിക്കറുകളാണ് സ്വീകരിക്കേണ്ടത്, എടുക്കേണ്ടത്, ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു, അങ്ങനെ ഒരു മുർഷിദായ ഷെയ്ഖ് ഇല്ലാത്തൊരാൾ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വാരിദായ ദിക്കറുകൾ കൊണ്ട് ജോലിയാകട്ടെ. അതാണ് മറ്റു ദിക്കറുകളെക്കാൾ അഫ്ളൽ. അപ്പോൾ അതിൽ വിറുദ്ദുൽ ലത്തീഫ് മതി, ഖുത്ബുൽ ഹദ്ദാർ റളിയല്ലാഹുവിനുള്ള വിറുദ്ദുൽ ലത്തീഫാണെങ്കിലും മതി. കാരണം അതിലുള്ള ദിക്കറുകളൊക്കെയും ഉമ്മഹാത്തുൽ അദ്ക്കാറാണ്, മുഖ്യമായ ദിക്കറുകളാണ്, നബിതങ്ങളിൽ നിന്നും വാരിദായ ദിക്കറുകളാണ്. അതുപോലെ ഖുർആൻ പാരായണം മതി, നബിതങ്ങളുടെ മേലുള്ള സ്വലാത്തിലും മതി. ഉണ്ട്. അപ്പോൾ ഷെയ്ഖ് ഇല്ലാത്തവൻ ചെയ്യേണ്ട പണിയാണ് സ്വലാത്തില്ലുക എന്നുള്ളത്, ഷെയ്ഖിനെ കിട്ടാത്ത ആൾ. അതും
ആ വിഷയവും നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു. അല്ലാതെ നിരുപാധികം ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, ആന്തരിക രോഗങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശൈഖിൻ്റെ സ്ഥാനത്ത് സലാത്ത് നിൽക്കുമെന്നുള്ളത് എന്തല്ല പറയാൻ കഴിയില്ല എന്നാണ് ഈ ഉദ്ധരണികളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കിഫായത്തുൽ അതുക്കിയ നോക്കിയാലും കാണാം, ഇതേ വിഷയങ്ങളിന് സമാനമായ ആശയങ്ങൾ കാണാവുന്നതാണ്. ഇനിയും നോക്കൂ സഹോദരങ്ങളെ, മഹാനരായ സയ്യിദി അബുൽ അബ്ബാസ് അഹമ്മദ് ഇബിന് മുഹമ്മദ് ദർറൂഖുൽ ഫാസി റഹമുല്ല അവിടുന്നതിൻ്റെ മിഫ്താഹുൽ ഫലാഇൽ വൻ നിഅമി ഫിൽ കലാം എന്നുള്ള ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വഖദ് ഖാല ശൈഖുന അബുൽ അബ്ബാസ് അൽ ഹദ്റമി, ശൈഖുന അബുൽ അബ്ബാസ് അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം എനിക്ക് എഴുതി തന്നൊരു വസീയത്തിൽ, വഅലൈക ബിദവാമി ദിക്രി വകസ്റത്തി സ്സലാത്തി അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ ദിക്ർ നിത്യമാക്കുക, നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലും നിത്യമാക്കുക. സ്വലാത്ത് ചൊല്ലലല്ലാട്ട്, ഈ പറഞ്ഞിടത്തക്കിന് സ്വലാത്ത് നിൽക്കും സ്വലാത്ത് നിൽക്കും എന്ന് പറഞ്ഞാലൊക്കെ മഹാന്മാർ പറഞ്ഞിരിക്കുന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ വർധന എത്രയാണ്, എത്ര എണ്ണം എന്നൊക്കെ ക്രമമല്ലോ ഉണ്ടോയെന്നൊക്കെ നമുക്ക് പിന്നീട് ഇൻഷാല്ല. ഫഹിയ സുല്ലമും മേറാജും, നീ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതൊരു മേറാജാണ്, കയറാനുള്ള കോണിയാണ്, അള്ളാഹുവിലേക്കുള്ള സുലൂക്കാണ്, പ്രവേശിക്കാനുള്ള കാരണമാണ്. എപ്പോഴ് ഇതാലം എൽ ഖത്വാലിബു ശൈഖൻ മുർഷിദാ, കണ്ടോ, തേടുന്നവൻ അന്വേഷകൻ ഒരു മുർഷിദായ ശൈഖനെ എത്തിക്കാത്തപ്പോൾ, അവിടെ അത് മനസ്സിലാക്കണം. സ്വലാത്ത് സുല്ലമും മിഹറാജും അള്ളാഹുവിലേക്കുള്ള സുലൂക്കുമാകുന്ന എപ്പോഴാണ്, ഈ ത്വാലിബ് അന്വേഷകൻ ഹക്കിനെ പ്രാപിക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു മുറബിയായ ശൈഖനെ എത്തിക്കാത്തപ്പോഴാണ്. അങ്ങനെ ശൈഖന് കിട്ടിയപ്പോൾ തന്നെ ശൈഖാണ്, അല്ല സ്വലാത്തിലേക്ക് കൊണ്ട് നടക്കുകയല്ല. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ശൈഖന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തിരക്കില്ല, ഖിയാമ നാൾ വരെ മശായഖന്മാരുണ്ടാകുമെന്നുള്ളത് അവിതർക്കിതമാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വലാത്ത് മതിയെന്നും പറഞ്ഞ് കുത്തിരിക്കലല്ല, പരമാവധി സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ശൈഖിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ശൈഖിലേക്ക് നമ്മെ അള്ളാഹു എത്തിച്ചേരും, അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ. ഇതുപോലെ ഉദ്ദത്തുൽ മുരീദ് സ്വാദിഖിമിൻ അസ്ബാബിൽ മഖ്ദ്ഫി ബയാനി തരീഖിൽ എന്നൊക്കെ പറഞ്ഞ, ബയാനി തരീഖിൽ ഖസ്ദ് എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇരിക്കട്ടെ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് മനസ്സിലായി, അന്ന സ്വലാത്ത് തക്കവും മക്കാമ ശേഖ് എന്ത വുജൂദിഹി, ശേഖ് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ശേഖിനെ കിട്ടാത്ത സമയത്താണ് സ്വലാത്ത് നമുക്ക് എന്ത് ചെയ്യുക, ശേഖിൻ്റെ സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളു. അതേതുപോലെ ഈ സ്വലാത്ത് ആ വിഷയത്തിൽ മാത്രമല്ല ആകുക, തക്കവും മക്കാമ സദക്കത്തി സദക്കയുടെ സ്ഥാനത്തും സ്വലാത്ത് നിൽക്കുന്നതാണ്. നോക്കൂ, മഹാനായ സയ്യിദ് യൂസുഫ് ബിൻ ഇസ്മായിൽ നിബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുന്നതിൻ്റെ സഅദത്തു ദാറൈൻ ഫി സ്സലാത്തി അലാ സയ്യിദിൽ കൗനൈനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, മിൻ സമറാത്തിഹ അന്നഹ തഖൂ മഖാമ സ്സദഖ, സ്വലാത്ത് നബിദങ്ങളുടെ മേലുള്ള സ്വലാത്ത് സ്വദഖയുടെ സ്ഥാനത്ത് നിൽക്കും. അതിന് തെളിവ് പറഞ്ഞത് അബൂ സയ്യിദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അൻഹു ഖാല, നബിദങ്ങൾ പറഞ്ഞു, അയ്യമാ റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ലമ്മക്കുൻ എന്തോ സ്വദഖത്തുൻ, അവന് സദഖ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അവൻ സദക്ക ചെയ്യാൻ നിവൃത്തിയില്ല, അവൻ്റെ അടുക്കൽ സദക്ക ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല, എന്നാൽ ഫല്ലക്കുൽ ഫി ദുആഇ, അവൻ അവൻ്റെ ദുആയിൽ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അബ്ദിക വ റസൂലിക വ സല്ലി അലൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത് എന്ന് പറയട്ടെ, അത് അവൻ്റെ സക്കാത്താണ്, സദക്കയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. അപ്പോൾ ചുരുക്കത്തിൽ, അപ്പോൾ എപ്പോഴാണ് ഇനി സദക്ക ചെയ്യേണ്ട, സലാത്ത് മതിയെന്നും പറഞ്ഞ് സദക്കയ്ക്ക് പകരം കാശുള്ളവനും സദക്ക ചെയ്യാൻ പറ്റുന്നതും സലാത്തിൽ കൊണ്ടിരുന്നാൽ മതിയോ? അപ്പോഴല്ലോ, അപ്പോൾ സദക്ക ചെയ്യാനുള്ള വകുപ്പില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് എന്ന് പറഞ്ഞ പോലെ, ശേഖനെ കിട്ടാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ശേഖ് ഇല്ലാത്ത സന്ദർഭത്തിൽ ശേഖൻ്റെ സ്ഥാനത്ത് സലാത്ത് നിൽക്കുമെന്നാണ്. അപ്പോൾ ശേഖ് ഇല്ലാതിരിക്കുക എന്നുള്ള ഒരിക്കലും ഇല്ല, നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടാതിരിക്കുക എന്നുള്ള സംഭവം വരാം. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നബിദങ്ങളുടെ മേൽ ധാരാളമായി സലാത്ത് ചെല്ലുക എന്നുള്ളതാണ് ഇതിലെ കരണീയമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.